പവിഴമല്ല. ശ്രീ പത്മനാഭ കാത്തു രക്ഷിക്കുന്നേ ഈശ്വര, എടേ വിലപ്പാ നീ അറിഞ്ഞാടാ, എൻ്റെ മൂത്ത മോനും വിജയനും അവിടുത്തെ അമേരിക്കയിലെ ജോലിയൊക്കെ മതിയാക്കി ഇവിടെ വന്ന് എന്തൊരു ബിസിനസ് തുടങ്ങണമെന്നും അറിഞ്ഞ്. അപ്പം ഞാൻ ചോദിച്ചു എന്തരാണ്, ഹോട്ടൽ തുടങ്ങണമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എടേ ചെറുക്ക, അവിടെ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യണോ? നമ്മളെ സർക്കാരാണ്, അവന്മാർ നിന്നെ തറയിൽ നിർത്തില്ല. ഇല്ല അച്ഛ, എനിക്കൊരു വലിയ ആഗ്രഹമാണ് അച്ഛ, ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞ് ഞാൻ ചെന്ന് ചോദിച്ച് ഹോട്ടൽ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് സ്വിമ്മിംഗ് പൂള് തുടങ്ങി കാണിക്കാൻ പറഞ്ഞ്. എന്തെന്നാണോ ഉണ്ടോ ഇവർ ഈ സ്വിമ്മിംഗ് പൂളെന്ന് പറയുമ്പോൾ ഇത്രയും ആവേശം. അതുമാത്രമല്ല, കെട്ടിടം പണിയതിന് മുമ്പ് ലിഫ്റ്റും ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞ്. നമ്മളെ ഓളത്താണ് ഈ ഓമനെ കൂട്ടാണ്ടത് കൺട്രാക്ട്. എടാ, നമ്മളെ ക്ലിപ്പ് ഹൗസിൽ സ്വിമ്മിംഗ് പൂൾ ചെയ്തില്ലേ ഓമനെ കൂട്ടായി, അവനായി യാപ്പിച്ച്. അപ്പം ഈ സ്വിമ്മിംഗ് പൂളെന്ന് പറയുന്നത് പ്രത്യേകതായിരുന്ന സ്വിമ്മിംഗ് പൂളാണ്. ആളുകൾക്ക് കാറിൽ വന്ന് കാറിൽ ഇറങ്ങാതെ തന്നെ കുളിച്ചിട്ട് പോകണം. നീ അത് കണ്ടാ? നീ നോക്ക്. നമ്മളെ മുഹമ്മദ് റിയാസ് മന്ത്രി ഇത് വന്ന് നേരിട്ട് കണ്ട്. സത്യം പറഞ്ഞ മന്ത്രിയുടെ കണ്ണ് തള്ളിപ്പോയി. ഭയങ്കര സംഭവം. നെതർലാൻഡിൽ പോലും ഇത്രയും നല്ലൊരു സ്വിമ്മിംഗ് പൂൾ ഇല്ലാന്നാണ് പറയുന്നത്. അപ്പം തന്നെ ലൈസൻസ് എഴുതി തന്ന്. എന്നിട്ട് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ്, മാമാ കറണ്ട് അത് പച്ചലെന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു രീതി നോക്കണമെന്ന് പറഞ്ഞ്. തിരിച്ചും മണിഞ്ഞും നോക്കിയില്ല, പച്ചല നട്ടു കൊടുത്ത് ആവശ്യത്തിനുള്ള കറണ്ട് ക്വാരി ക്വാരി എടുക്കാടാ, ക്വാരി ക്വാരി എടുക്കാം. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? ഇത് കണ്ട ഉടനെ നമ്മളെ കോവന്ന ഉണ്ടല്ലോ സംസ്ഥാന സെക്രട്ടറി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, മമ്മ ഇതിൽ അഞ്ചാറ് തൈ വേണം, എനിക്ക് കണ്ണൂർ എവിടെയോ കൊണ്ട് നടാനാണ്. ഞാൻ പറഞ്ഞ് ആവശ്യമുള്ളത് ഒടിച്ചെടുത്തോ, പക്ഷേ എൻ്റെ അടുത്ത് കള്ളമാണ് പറഞ്ഞത്. കണ്ണൂരല്ല കൊണ്ടു പോയത്, ക്ലിപ്പ് ഹൗസിലാണ് കൊണ്ടു പോയത്. എന്തായാലും അറിയാം, ഇടയിൽ കറണ്ടിന് പണം അടങ്ങിയാൽ ഇപ്പം പൈസ ഇല്ല. അപ്പം ഇത് വച്ച് പിടിപ്പിച്ച് കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ? അതേപോലെ റീലോ നൊട്ടിയോ എന്തരോ ഒരു കിടുപിടി. മോനും ഭാര്യയും എൻ്റെ കൊച്ചുമക്കളും കൂടെ. എടാ, ശ്രീനിവാസൻ്റെ ഒരു പാട്ടുണ്ടല്ലേ, പവിഴ മല്ലി പോത്തു ലഞ്ഞ, നീ കണ്ടുപോക്കെ കണ്ടുപോക്കെ. കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പം കുട്ടനാട്ട ആലപ്പുഴ എവിടെ വെച്ച് കളിച്ചെടുത്തതാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് അടഞ്ഞു പോയടാ.
എടാ ശ്രീനിവാസൻ്റെ കളി എവിടെ ഇരിക്കുന്നത്? എൻ്റെ മോൻ്റെ കളി എവിടെ ഇരിക്കുന്നത്? എൻ്റെ ചെറുക്കൻ്റെ മുമ്പ് ശ്രീനിവാസ ഒന്നുമല്ല. എൻ്റെ ചെറുക്കൻ ഇവിടെ നിന്ന് അമേരിക്കയിലോട്ട് പയ്യപ്പം കേരളത്തിന് നഷ്ടമായത് എന്തെല്ലാം അറിയാടാ ഡാലപ്പ? ഒരു ഓസ്കാർ അവാർഡാണ്ടാ, ഒരു ഓസ്കാർ അവാർഡ്. ഏത് വാ!